എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മള് ജീവിതത്തിലെ ഓരോ തലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് സ്വപ്നങ്ങൾ കാണാൻ, അല്ലേ? സ്വപ്നങ്ങൾ കാണാത്തവരായിട്ട് ഇല്ല. ചിലർ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണും, ചിലർ സദാസമയവും സ്വപ്നങ്ങൾ കാണും, ചിലരെന്നും സ്വപ്നലോകത്ത് മാത്രമായിട്ടുള്ളവരുമുണ്ട്. ചില നമ്മൾ ഓരോ ദിവസവും ഓരോ വിധത്തിലുള്ള സ്വപ്നങ്ങളാണ് കാണുന്നത്, അല്ലേ? ഓരോ തരത്തിലുള്ള, ഓരോ നിറ വളരെയധികം കളർഫുള്ളായിട്ടൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ കാണും. പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ചിലർ ഒരു സ്വപ്നം തന്നെ പലവട്ടം കാണും. പലവട്ടം കണ്ടു കഴിയുന്ന ആ സ്വപ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരുടെ ലക്ഷ്യമാക്കിയിടും. എനിക്കത് സാധിച്ചെടുത്തേ പറ്റത്തുള്ളൂ, പല പ്രാവശ്യമായിട്ട് ഞാനത് കാണുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ആ ലക്ഷ്യം പൂർത്തീകരിക്കാനായി പരിശ്രമിക്കും. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതിനായിട്ടുള്ള പരിശ്രമങ്ങൾ അവരാരംഭിക്കും. കാരണം എന്താണെന്നറിയാമോ? ഈ കാണുന്ന ചില സ്വപ്നങ്ങൾ നമ്മളുടെ മനസ്സാക്ഷിയിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞൊരു ചിലപ്പോൾ ഒരു നല്ല പിക്ചറായിട്ട് തന്നെ അവിടെ കിടക്കും. അപ്പം അങ്ങനെ കിടക്കുന്ന ആ ചില സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ചില ലക്ഷ്യങ്ങളായി നമുക്ക് മാറും. അങ്ങനെ മാറുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കും. ഈ പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല വിജയങ്ങൾ ഉണ്ടാക്കി തരികയും ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന വിജയങ്ങൾ നമുക്ക് പല വിധത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാക്കും. അക്കാര്യത്തിൽ യാതൊരു വിധമായിരിക്കുന്ന സംശയവും വേണ്ട. അപ്പോൾ എല്ലാ വിധത്തിലുള്ള ഗുണങ്ങളും നമ്മളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് പലപ്പോഴായി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം എന്താണ്? നമുക്കെല്ലാവർക്കും കഴിവുകളുണ്ട്. എന്നോടും ഒരുപാട് പേർ പറ്റുള്ളവരുടെ അറിവുള്ളവരുടെ കൂട്ടത്തിലൊക്കെ പോകുന്ന സമയത്തൊക്കെ, അപ്പൊ അതിന് പണ്ട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, എപ്പോഴും നമ്മളെക്കാൾ ചെറിയവരോടൊപ്പമല്ല, നമ്മളെക്കാൾ അറിവുള്ളവരോടൊപ്പമാണ് നമ്മൾ കൂടേണ്ടത്. നമ്മളെക്കാൾ അറിവുള്ളവരോടൊപ്പം കൂടുമ്പോൾ അവരുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും എല്ലാം നമ്മളുടെ ഒരു ഭാഗമായി മാറും. നമ്മളതൊക്കെ കേട്ട് 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 നമ്മൾ അത് മനസ്സിലതെന്ന് കണ്ട് അതിനെ ചിന്തിച്ച് അങ്ങനെ പ്രവർത്തിച്ച് അവരായി മാറാൻ ചിലപ്പോൾ പരിശ്രമിക്കും. അതുപോലെയാണ് നല്ല സ്വപ്നങ്ങളും. ആ സ്വപ്നങ്ങൾ നമുക്കൊരു ഗുരുവായി നമ്മളതിനെ കാണണം. എനിക്ക് എൻ്റെ മനസ്സാകുന്ന ഗുരു എനിക്ക് നൽകിയ ഒരു നല്ല ലക്ഷ്യമാണത്. ആ ലക്ഷ്യം അന്വർത്ഥമാക്കാനായിട്ട് ഞാൻ നന്നായിട്ട് പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയിക്കും എന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോയവർ ലോകത്ത് ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട്. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ശ്രീശങ്കരനും ശ്രീ യേശു ക്രിസ്തുവും ഒക്കെ അവരങ്ങനെ എല്ലാവരും അവരുടെ ജീവിതത്തിൽ അവർ വിജയിച്ച് കാണിച്ചു കൊടുത്തിട്ടുള്ളവരാണ്. അപ്പം അങ്ങനെ നല്ല വിജയങ്ങളുള്ളവരായി എൻ്റെ പ്രിയ കൂട്ടുകാരെ നിങ്ങൾ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.